ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് ഡേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൂരജ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വരുന്ന ദിവസങ്ങളിലേക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഓവർ ഐ മീൻ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ്. ഈ സ്റ്റോക്കുകൾ ഓവർ സോൾഡ് സോണിൽ കൂടി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഏപ്രിൽ 6-ാം തീയതി ഏപ്രിൽ 16-ാം തീയതിയും ആയിട്ട് ചെയ്ത വീഡിയോസിൻ്റെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം 2-3 സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹാറ്റ്സൺ അഗ്രോ നമുക്ക് ഇന്നൊരു 16% റിട്ടേൺ തന്നിട്ടുണ്ട്. എം ക്ലൗഡ് 10% പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അത് ഇന്ന് യൂസ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴിഞ്ഞ വീക്കുകളിൽ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസും ആ സ്റ്റോക്കുകളിൽ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെ മുതൽ നമുക്ക് ബൈ എടുക്കാനായിട്ട് സാധിക്കുന്ന RSI ഓവർസോൾഡായിട്ടുള്ള സ്റ്റോക്കുകൾ പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ലാസ്റ്റ് വീക്ക് ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസിൻ്റെയും ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയും മെർജറിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞത് 15% പ്രോഫിറ്റ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാമെന്നാണ്. പക്ഷേ ആ വീഡിയോയ്ക്ക് ശേഷം ലാസ്റ്റ് 2 ട്രേഡിംഗ് സെഷനിൽ ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസിൻ്റെ പ്രൈസ് 524 നിന്ന് ഏകദേശം ഒരു 35-40 പോയിൻറ്റുകളോളം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 15% എന്നുള്ള ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് 10% കുറഞ്ഞിട്ടുണ്ട്. കാരണം ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് ആ ഒരു 10% എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ എക്സ് ഡേറ്റ് വന്നിട്ടുണ്ട്. മെർജറിൻ്റെ എക്സ് ഡേറ്റ് മെയ് 3-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു ആർബിട്രേജ് പ്രോഫിറ്റ് നേടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീക്കിനുള്ളിൽ തന്നെ ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസിൽ എൻട്രി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ സ്റ്റോക്കുകളിലേക്ക് പോവാം. ആദ്യം ഏപ്രിൽ 6-ാം തീയതി റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ വളരെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ICICI പ്രൊഡൻഷ്യൽ 730 എബോവ് ക്ലോസിങ് വന്നാൽ എൻട്രി എടുക്കാം, സോറി 630 എബോവ് ക്ലോസിങ് വന്നാൽ എൻട്രി എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ താഴേക്ക് വന്നു, സ്റ്റോപ്പ് ലോസ് ലെവലിലാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് ഇതിനകത്ത് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് മുകളിലോട്ട് പോയി സ്റ്റക്ക് ആണോടെ തന്നെ ഒരു പുൾ ബാക്കിന് ശേഷം മുകളിലേക്ക് വരുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അടുത്തത് ഹാറ്റ്സൺ അഗ്രോ ആണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 2 weeks ആയിട്ട് വലിയൊരു മൊമെൻ്റ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് 1964 സ്റ്റോക്ക് ഹൈ വന്നിട്ടുണ്ട്. അതായത് 16% പ്രോഫിറ്റിൽ നമുക്കിന്ന് ബുക്ക് ചെയ്യായിരുന്നു. ഞാനെന്തോ 14% എന്തോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ICICI സെക്യൂരിറ്റീസ് ആണ്, ഇത്തിരി താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. ഒരു 10% ഡിപ്പിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനകത്ത് എൻട്രി എടുക്കുന്നതാണ്. ദെൻ സൂരജ് പ്രോഡക്റ്റ് ആണ്, കഴിഞ്ഞ വീക്കിൽ 16-ാം തീയതി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓൾറെഡി 29% പ്രോഫിറ്റ് എന്നിരുന്ന സ്റ്റോക്ക് വീണ്ടും മൂവ്മെൻറ്റ് വന്നു. 578 അതിൻ്റെ ഹോൾ ടൈം ഹൈലേക്ക് പോവുകയാണ് ഉണ്ടായത്. നിലവിൽ 46% പ്രോഫിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോകൾ ആശനഗ്രഹനെ പറ്റിയും സൂര്യ പ്രോഡക്ട്സിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കില്ല. ഇനി 16-ാം തീയതി റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീ ഗണേശ് റെമഡീസ് 6.6% പ്രോഫിറ്റ് നമുക്ക് നൽകിയായിരുന്നു. അതുപോലെ തന്നെ ഗോപാൽ സ്നാക്സ് നിലവിൽ ഹോൾഡ് ചെയ്യാണ്. 304-305 റേഞ്ചിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യും. ദെൻ മാഗ്നെറ്റിക് ക്ലൗഡും 7.6% തന്നിട്ടുണ്ട്. ഇന്ന് UC അടിച്ചാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയായാലും നാളെ കൊണ്ട് നമുക്കൊരു 10% എബോവ് ഒക്കെ ഇതിനകത്തൊരു പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡാബർ ഇന്ത്യ 505 റെക്കമെൻഡ് ചെയ്താണ്. വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നമുക്ക് തന്നിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ 16-ാം തീയതി റെക്കമെൻഡ് ചെയ്ത 2 സ്റ്റോക്കുകളും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക സ്റ്റോക്കുകളും ചിലപ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് വരുന്ന സ്റ്റോക്കുകളായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഡൗൺ ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കുകളായിരിക്കും. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അറിയാലോ, RSI 30 below, അതായത് ഓവർ സോൾഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് കണ്ടെത്തുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സേഫ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു 5-10% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും. ഓക്കെ, കാരണം ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഡൗൺ ട്രെൻഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ലേ, ഇപ്പോൾ ഈ ഡാബറിൻ്റെ ചാർട്ട് നോക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാം, ഇത് വളരെ ഡൗൺ ട്രെൻഡിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ഈ ഒരു 5-10% ഒരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും ആ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ RSI മെത്തേഡിലുള്ള സ്റ്റോക്കുകളിൽ ഒരു 5-10% പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് മാറുക. കാരണം നമുക്ക് ഡെയിലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതിന് ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ കിട്ടും. അപ്പോൾ നമുക്ക് ക്യാപിറ്റലിന് റോൾ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വരുന്ന ദിവസങ്ങളിലേക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു 4-5 സ്റ്റോക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയുന്ന ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ക്യാപിറ്റൽ 3-ോ 4-ോ ആക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് 25% മാത്രം ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക. വീണ്ടും 25% ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, നമ്മൾ ആദ്യം വാങ്ങിച്ച വിലയിൽ നിന്ന് 5% ഡൗൺ വന്നിട്ടുണ്ടെങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ക്യാപിറ്റലായി 25% നമ്മൾ എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ആവറേജിൽ നിന്ന് ഡൗൺ ആയാലല്ല, ആദ്യം വാങ്ങിച്ച പ്രൈസിലെ ആ പ്രൈസിൽ നിന്ന് 10% എപ്പോൾ ഡൗൺ ആണോ അപ്പോഴാണ് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ
നാലാമത്തെ ഒരു ഇതും കൂടി നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു 15% ഡൗൺ വന്നതിനെ ആഡ് ചെയ്യാം. ഞാൻ മൂന്ന് ഭാഗമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 33-34% വെച്ചിട്ടാണ് ബൈ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് സൊണാറ്റ സോഫ്റ്റ്വെയർ ആണ്. ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യം, രണ്ട് സോഫ്റ്റ്വെയർ കമ്പനികൾ വന്നിട്ടുണ്ട്. സോ ഐ ടി സെക്ടറിൽ ചെറിയൊരു പുൾ ബാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഇൻഫോസിസ് L&T നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൊണാറ്റ സോഫ്റ്റ്വെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനിയാണ്. അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ പ്രസൻസ് ഉള്ളൊരു കമ്പനിയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് യൂറോപ്പിൽ നിന്നും USAയിൽ നിന്നുമാണ്. 28% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ളത്. FII DIIയും മികച്ച രീതിയിലുള്ളൊരു ഹോൾഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. 37% പബ്ലിക്കിൻ്റെ കയ്യിലാണ്. ഇനി അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോൾഡിംഗ് ഫാക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 2024 DIII ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ FII ചെറിയൊരു ഡിക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുള്ളൊരു പോസിറ്റീവുള്ള കാര്യമാണ്. ദെൻ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഓരോ ഇയറിലും ഗ്രോ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. കൊറോണ കാരണം 2021 ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ടെങ്കിലും ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ RSIയിൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ലോസിൽ വിൽക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മാർക്കറ്റ് ക്യാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18,000 crore ROC ROE നല്ല വാല്യൂസ് ആണ്. ചെറിയൊരു കടബാധ്യത മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രി പി ഇ 36 ആണ്. നമ്മുടെ കമ്പനിയുടെ PE 43 ആണ്. അപ്പോൾ ഒരു അണ്ടർ വാല്യൂഡ് കമ്പനി എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാലും ഓവർ സോൾഡ് ആയതിൻ്റെ പേരിൽ നമുക്ക് ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ചാർട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 660-650 എന്ന് പറയുന്ന ഒരു സോൺ നല്ല സപ്പോർട്ട് സോണാണ്. അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി. അതിന് താഴെ ഒരു 615-620 എന്ന് പറയുന്നതാണ് സപ്പോർട്ട്. മൂന്നാമത്തേത് ഒരു 570 റേഞ്ചുകളാണ് സപ്പോർട്ട്. RSI നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ സോൾഡാണ്. അപ്പോൾ ഇതിന് മുന്നേ RSI ഓവർ സോൾഡ് ആയിട്ടില്ല അല്ലേ? നമുക്ക് 30 below വന്നിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് 30 below വരുന്നത്. പക്ഷേ എനിവേ നമ്മൾ ക്ലോസ് ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുന്നേ ഡിപ്പ് RSI കുറഞ്ഞപ്പോഴൊക്കെ സ്റ്റോക്ക് വീണ്ടും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്കൊരു 702-715 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു 5-10% ആണ് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 37% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള കമ്പനിയാണ്. പക്ഷേ DIIയും FIIയും കൂടി ഏകദേശം 40% മുകളിൽ ഹോൾഡിംഗ് ഉണ്ട്. 20% പബ്ലിക്കും 2% ഗവൺമെൻറ്റും ഹോൾഡ് ചെയ്യുന്നതാണ് ഈ കമ്പനി. ഇവരുടെ മേജർ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് ട്രാൻസ്മിഷനാണ്. അതായത് പൈപ്പ് ലൈൻ വഴിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളും ഡീസലൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ടാങ്കറുകൾ വഴിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് ലൈനുകൾ ഇട്ടിട്ട് ഈ പറയുന്ന ഗ്യാസ് ഓരോ പമ്പുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് അത്യാവശ്യം കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവരുടെ മേജറായുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി വിൻഡ് മിൽസ് ഉണ്ട്. അതായത് ഇവർ വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിട്ട് പല സിറ്റികളിലും ഇലക്ട്രിസിറ്റിയും അല്ലെങ്കിൽ ഈ ഗ്യാസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള പവർ ഇവർ ആ വിൻഡ് മില്ലിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇവർക്ക് കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗ്രോത്ത് കാണാനില്ല. എന്നിരുന്നാൽ പോലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു പ്രോഫിറ്റ് തന്നെയാണ്. സോ വലിയ മോശമില്ലാത്തൊരു കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് 17,000 crore ROC ROE നല്ല വാല്യൂ ആണ്. കടബാധ്യത നില്ലാണ്. ഇൻഡസ്ട്രി PE 17 ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ PE 10.9 ഉള്ളൂ. അപ്പോൾ അതായത് ഒരു അണ്ടർ വാല്യൂഡ് കമ്പനിയാണ് എന്ന് നമുക്കിത് പറയാനായിട്ട് സാധിക്കും. ചാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ഒരു ഡിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? 2 മുന്നേ 370 മേളിൽ ട്രേഡ് ചെയ്തിരുന്ന കമ്പനി വളരെ പെട്ടെന്ന് 300 റേഞ്ചുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഈ ഗ്യാസിൻ്റെ പ്രൈസ് ഉണ്ടല്ലോ, അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർജിൻ കൂട്ടണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനി ആവശ്യപ്പെട്ടതിനേക്കാളും 70% കുറവിലാണ് ഈ പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അനുവാദം ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് ഫാക്ടർ കൊണ്ടാണ് ഇവിടെ ഒരു സെൽ ഓഫ് വന്നതും പെട്ടെന്നൊരു ഡിപ്പ് വന്നതും. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഗ്യാപ്പ് എന്തായാലും ഫില്ല് ചെയ്തേ പറ്റൂ അല്ലേ? നമ്മൾ പല ചാർട്ടുകൾ ചെക്ക് ചെയ്താലും നമുക്ക് അറിയാം ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കും. അതുമാത്രമല്ല ഈ ഒരു റേഞ്ച് എന്താണ്, സ്ട്രോങ് സപ്പോർട്ടാണ്. ആ ഒരു 301-305 എന്ന് പറയുന്നത് വളരെ ഒത്തിരി തവണ റിജക്ഷൻ തന്നതിന് ശേഷം ബ്രേക്ക് ഔട്ട് ഇട്ടി പോയതാണ്. അപ്പോൾ അതൊരു സ്ട്രോങ് സപ്പോർട്ട് റേഞ്ച് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ധൈര്യമായിട്ട് എൻട്രി എടുക്കാവുന്നതാണ്. അതിൻ്റെ താഴത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 279-278 255-260 റേഞ്ചുകളുമാണ്. ദെൻ മൂന്നാമത്തെ കമ്പനി ബർഗർ പെയിൻസ് ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് കമ്പനിയും ഏഷ്യയിലെ നാലാമത്തെ ലാർജസ്റ്റ് കമ്പനിയും
അതുപോലെ ഓൾ ഓവർ ദ വേൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7th സ്ഥാനത്തുള്ള കമ്പനിയാണ്. നമുക്കറിയാം പെയിൻറ്റിൻ്റെ മാനുഫാക്ചറിങ് സെല്ലിങ് തന്നെയാണ് അവരുടെ പരിപാടി. പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും. 74% പ്രൊമോട്ടേഴ്സ് വെച്ചിരിക്കുന്ന കമ്പനിയിൽ 9% ഷെയർസ് മാത്രമാണ് പബ്ലിക്കിൻ്റെയിലുള്ളത്, ബാക്കിയുള്ള 15% ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലാണെന്ന് കാണാനായിട്ട് സാധിക്കും. മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 59,000 crore ഉണ്ട്. ROE റേഷ്യൂസ് നല്ലതാണ്. കടബാധ്യത വളരെ മൈന്യൂട്ടാണ്. ഇൻഡസ്ട്രി പിയിനേക്കാളും ഒരു ചെറിയ മുകളിലാണ് പി നിലവിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു സ്ട്രോങ് സപ്പോർട്ടായ 506 കമ്പനി വീണിട്ടുള്ളത്. തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 540-550 ഒക്കെ ഈസി ടാർഗറ്റായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അതായത് 10% ഈ കമ്പനിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങാനും 506 പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് എലമെൻ്റ് ഉണ്ട്. കാരണം ഒരു 470-480 വരെയൊക്കെ കമ്പനി വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ചെയ്യുകയാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പല തവണയും ROCE 30 below വന്നിട്ടുണ്ടല്ലേ. ROCE 30 below വന്നു, നമുക്ക് നല്ലൊരു റാലി കിട്ടി. വീണ്ടും 30 below വന്നപ്പോഴത്തേക്കും നമുക്കൊരു 10% റാലി കിട്ടിയിട്ടുണ്ട്. ഇവിടെ 30 below വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് റാലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ROCE 30 below വരുമ്പോഴേക്കും നമുക്കൊരു 10-15% റാലി ഈസി ആയിട്ട് ഈ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ചരിത്രം വീണ്ടും ആവർത്തിക്കും, നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബിർള സോഫ്റ്റ് ആണ് അടുത്ത കമ്പനി. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കൺസൾട്ടൻസി അതുപോലെ തന്നെ റിലേറ്റഡ് ആക്ടിവിറ്റീസിന് ചെയ്തുകൊണ്ടിരിക്കുന്ന IT കമ്പനിയാണ്. CK ബിർള ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള കമ്പനിയാണ്. ഏകദേശം 10,000+ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇവർ ബാങ്കിങ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ്, ലൈഫ് സയൻസ്, എനർജി റിസോഴ്സസ്, മാനുഫാക്ചറിങ് മുതലായ മേഖലകളിലെല്ലാം ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2022 ഒഴികെ വലിയൊരു ഗ്രോത്ത് എന്ന് പറയാൻ സാധിക്കത്തില്ല. എന്നാലും ഗ്രാജുവലായിട്ട് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് കൂടി വരുന്നൊരു ട്രെൻഡ് തന്നെയാണ് കമ്പനിക്ക് ഉള്ളത്. 40% ഷെയർസ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ 17% ഷെയർസാണ് ഉള്ളത്. FIA 23% DAI 18% ഹോൾഡിംഗ് ഉണ്ട്. അത് പ്രൊമോട്ടേഴ്സിനേക്കാളും കൂടുതൽ ഷെയർസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു ലിമിറ്റ് ഇവിടെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യാൻ വരും. കാരണം അവർ സ്റ്റോക്കിനെ ഒത്തിരി താത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ പൈസ വളരെ ഇടിഞ്ഞു പോകുമല്ലോ. ഇനി റേഷ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18,000 crore മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. ROCE നല്ല റേഷ്യോ ആണ്. മൈന്യൂട്ടായിട്ടുള്ള കടം മാത്രമേ ഉള്ളൂ. PE ratio ഇൻഡസ്ട്രി PEനേക്കാളും കുറവാണല്ലേ. അപ്പോൾ ഒരു അണ്ടർ വാല്യൂഡ് കമ്പനിയായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ചാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സപ്പോർട്ട് കിടക്കുന്നത് 630 റേഞ്ചുകളിലാണ്. അപ്പോൾ ഒരു 20-23 കൂടി ഇടിഞ്ഞിട്ട് ഇതിനകത്ത് എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. ROCE ജസ്റ്റ് 30 below ആയിട്ടുള്ളൂ. താഴേക്ക് വരാൻ തന്നെയാണ് സാധ്യത. അതിന് താഴെ 600-570 നമുക്ക് സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 630 നമുക്കൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈസിയായിട്ടൊരു 685 ഒക്കെ നമുക്ക് ഇതിനകത്ത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഏഞ്ചൽ ബ്രോക്കിംഗിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും. സ്റ്റോക്ക് സജഷൻസ്, അക്കൗണ്ട് ഹാൻഡ്ലിംഗ്, സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ്, ETF ട്രേഡിംഗ് മുതലായവയൊക്കെയാണ് നമ്മുടെ പെയ്ഡായിട്ടുള്ള സർവീസസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതിൽ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.